ജോയിച്ചേട്ടൻ ആക്ടറിനെ നമുക്കറിയാം. ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോൾ വാവ് തോന്നുന്ന ഓരോ ഗൂസ്ബംസ് തോന്നുന്ന ഓരോ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം. ഒരു ഡയറക്ടോറിയൽ സീനിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ആക്ടറിന് ഡയറക്ടറാകുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഒരേ സമയത്ത് അഭിനയിക്കണം, സെറ്റിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കണം, സ്ക്രിപ്റ്റ് കറക്റ്റ് ചെയ്ത് ഓർഡർ ആവുന്നത്, തിയേറ്ററിൽ എത്തുന്നതിനും വരെ ടെൻഷൻ ആയിരിക്കും. പിന്നെ അപ്പം അങ്ങനെ ഒരാളെ സെറ്റ് കണ്ടുപോകാനുണ്ടായിരുന്നു ഒരു ഡയറക്ടർ, ഒരു ഡയറക്ടർ വേർഷനിൽ സമ്മതിക്കണം ജോയിച്ചേട്ടനെ. അത് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ഇപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ആക്ടിങ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇത് എല്ലാം ഉണ്ടല്ലോ, ഏറ്റവും സൈഡ് പൈസ ഇറക്കുന്ന നല്ല മുതൽ മുടക്കുള്ള ഒരു സിനിമ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, ഓരോ കഥാപാത്രങ്ങൾ ഇത്രയും പേരുണ്ട്, അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഇങ്ങനെ അഭിനയിപ്പിച്ച് കാണിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രഷറും അഭിനയിക്കണം. അതെ അതെ, എല്ലാവർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊരു കാര്യമില്ല. അത്രയും പണി എടുത്തിട്ടുണ്ട് സിനിമ, അതിനുള്ള റിസൾട്ട് ജോയിച്ചേട്ടനും പറ്റില്ല. അതും ഓൾമോസ്റ്റ് ഇതിൽ പുതുമുഖങ്ങൾ, നൂറിലധികം പുതുമുഖങ്ങളാണ്. അപ്പൊ അവരെയൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു സിനിമ എടുക്കുമ്പോ അതിലുണ്ടാവുന്ന കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം. തീർച്ചയായും പ്രേക്ഷകരുടെ എന്താ ത്രില്ല് അടിപ്പിക്കുന്ന അല്ല, ഓരോ മൂമെന്റിൽ അടുത്ത് എന്ത് എന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലുള്ള എക്സൈറ്റ്മെന്റ് ഈ സിനിമയിൽ ഉണ്ടെന്ന് ഓൾറെഡി ആ ട്രെയിലർ ഉറപ്പായിട്ടുണ്ട്. അപ്പം ഒരു ഒരു ആദ്യത്തെ ഡയറക്ടോറിയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ പറയുക ഒരു ടെൻഷൻ ഉണ്ടാവും. എന്താ പറയുക, എല്ലാവരും ഇടുന്ന ഒരു സിഗ്നേച്ചർ ആണത് ഫസ്റ്റ് ഡയറക്ടോറിയൽ എന്ന് പറയുമ്പോൾ. അതിലെന്തായാലും എന്താ പറയുക, ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കുന്നത് മോശമാണ്. എന്നാൽ ജോയിച്ചേട്ടൻ എന്നൊരു ആക്ടറിനെ നമ്മൾ ഒരുപാട് എക്സ്പെക്ടും ചെയ്യുന്നുണ്ട്. പണി എന്തായിരിക്കും പ്രേക്ഷകർക്ക് നൽകാനും പോകുന്നത്? പണി നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും പണി നിരാശപ്പെടുത്തൂല. അതായത് അത്രത്തോളം ടെക്നിക്കലി അടിപൊളിയായിട്ടുള്ള ഒരു പടമാണ്, അത്രത്തോളം പണിയെടുത്തിട്ടുള്ള ഒരു പടമാണ്. അതാ ട്രെയിലർ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം പണി, എത്രത്തോളം എഫേർട്ട് ഈ ക്രൂ മൊത്തം എടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ സിനിമ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അൾട്ടിമേറ്റ്ലി, പക്ഷെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണത്. പ്രതീക്ഷകൾ ഒരിക്കലും തെറ്റാവത്തില്ല, അതാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. അതെ.